മുംബൈയിലും പ്രത്യേക കേസ് രജിസ്റ്റർ ചെയ്തേക്കും. ശ്രീശാന്തിന് കിട്ടിയ തുകയെയും അറസ്റ്റിലായ സ്ഥലത്തെയും ഒപ്പമുണ്ടായിരുന്നവരെയും പറ്റി പരസ്പര വിരുദ്ധമായ വിവരങ്ങൾ നൽകി ദില്ലി പോലീസും മുംബൈ പോലീസും. വാതുവയ്പുമായി ബന്ധപ്പെട്ട FIR വിവരങ്ങൾ പുറത്തു വന്നു. അധോലോകം IPL ഒത്തുകളി നടത്തുന്നു. ആദ്യ വിവരം ലഭിച്ചത് April 3. കളിക്കാരെ ബന്ധപ്പെട്ട് ഒത്തുകളിക്കുന്നതിന് വൻതുക വാഗ്ദാനം ചെയ്യുന്നു. FIR ശ്രീശാന്തിന്റെ പേരില്ല, റിമാൻഡ് റിപ്പോർട്ടിൽ ശ്രീശാന്തിന്റെ പേര്. അറസ്റ്റ് തീരുമാനിച്ചത് വിവിധ നഗരങ്ങളിലെ പരിശോധനയ്ക്ക് ശേഷം. ബധിരരും മൂകരുമായ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ 5 പേർ അറസ്റ്റിൽ. പിടിയിലായത് ജയ്പൂരിലെ സ്പീച്ച് തെറാപ്പി സെന്ററിലെ ജീവനക്കാർ. ലക്ഷദ്വീപിൽ ബോട്ട് മുങ്ങി 5 പേരടം. അപകടം കടമടം ദ്വീപിനടുത്ത്. അപകട കാരണം കടൽക്ഷോഭമെന്ന് സൂചന. ശ്രീശാന്തുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ആദ്യം. ഒത്തുകളി വിവാദത്തിൽ ശ്രീശാന്തിനെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്ന് ദില്ലി പോലീസ് അറിയിച്ചു. കൊച്ചിയിൽ നടന്ന മത്സരങ്ങളിൽ ഒത്തുകളി നടന്നതായി തെളിവില്ലെന്നും പോലീസ് അറിയിച്ചു. IPL ടീം ഉടമകൾ ഉൾപ്പെടെ ആർക്കും ഈ ഘട്ടത്തിൽ ക്ലീൻ ചിറ്റ് നൽകാൻ കഴിയില്ലെന്നും പോലീസ് പറയുന്നു. ശ്രീശാന്ത് ഉൾപ്പെടെ ഒത്തുകളി വിവാദത്തിൽ അറസ്റ്റിലായ 3 താരങ്ങളെയും പോലീസ് വീണ്ടും വിശദമായി ചോദ്യം ചെയ്തു. 3 പേരെയും ഒന്നിച്ചിരുത്തിയ പോലീസ് ഇടയ്ക്ക് വാതുവെപ്പുകാരെയും ഇവർക്ക് മുഖാമുഖം കൊണ്ടുവന്നു. അതേ അല്ല, ഇങ്ങനെ ഒറ്റവാക്കിലായിരുന്നു ശ്രീശാന്തിന്റെ മറുപടികൾ. ചോദ്യം ചെയ്യലിനിടെ പല പ്രാവശ്യം വെള്ളം ചോദിച്ചു. ഒത്തുകളിക്ക് 3 താരങ്ങളും സ്വമേധയാ തയ്യാറാവുകയായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു. പണമായിരുന്നു പ്രധാന ലക്ഷ്യം. ശ്രീശാന്തിനെതിരെ ശക്തമായ തെളിവുണ്ടെന്നാണ് പോലീസിലേക്ക് പോകവേ വഴിയിലാണ് അറസ്റ്റ് ചെയ്തത്. ഇവരുടെ ഒപ്പം ഉണ്ടായിരുന്ന സ്ത്രീകളുടെ വിവരം പോലീസ് വെളിപ്പെടുത്തിയില്ല. ശ്രീശാന്തിന്റെ കൊച്ചിയിലെ വീട്ടിൽ പരിശോധന നടത്തില്ല. കൊച്ചിയിലെ ഏതെങ്കിലും മത്സരത്തിൽ ഒത്തുകളി നടന്നതായി വിവരമില്ലെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. മുംബൈയിൽ ശ്രീശാന്ത് താമസിച്ചിരുന്ന സോഫിട്ടൽ ഹോട്ടലിൽ നടത്തിയ റെയ്ഡിൽ ലാപ്ടോപ്പ്, ഐപാഡ്, 2 ഡയറികൾ എന്നിവ പിടിച്ചെടുത്തു. 72,000 രൂപയും മുറിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. ശ്രീശാന്തിനൊപ്പം ജിജു ജനാർദ്ദനും ഇവിടെ മുറിയെടുത്തിരുന്നു. ഡയറി വിശദമായി പരിശോധിക്കും. ലാപ്ടോപ്പ് പരിശോധിക്കാൻ കോടതിയോട് പോലീസ് അനുമതി തേടും. We are also in the process of obtaining the CCTV camera feeds to understand who are the visitors, if any. അങ്കിച്ചവാന് വാതുവയ്പുകാർ വാഗ്ദാനം ചെയ്തിരുന്ന 60,00,000 രൂപ നൽകും മുമ്പാണ് അറസ്റ്റ് കടന്നത്. അജിച്ചന്തിരിയുടെ വീട്ടിൽ ദില്ലി പോലീസ് റെയ്ഡ് നടത്തിയെങ്കിലും പണം കണ്ടെടുക്കാനായില്ല. എല്ലാ താരങ്ങളുടെയും ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചു. കൊൽക്കത്തയിൽ ഈ മാസം 3 നടന്ന മത്സരത്തിലും ഒത്തുകളിക്ക് ശ്രീശാന്തും താനും കരാറുണ്ടാക്കിയിരുന്നുവെന്ന് അജിത് ചന്ദില പോലീസിനോട് സമ്മതിച്ചു. ഓപ്പറേഷൻ യു-ടേൺ എന്ന് പേരിട്ട നീക്കത്തിലാണ് ദില്ലി പോലീസ് താരങ്ങളെ വലയിലാക്കിയത്. ദാവൂദ് ഇബ്രാഹിം നിയന്ത്രിക്കുന്ന സംഘവുമായി വാതുവെപ്പിന് ബന്ധപ്പെടുത്തുന്ന കൂടുതൽ തെളിവുകൾ പോലീസിന് കിട്ടി. ദില്ലി പോലീസിന്റെ മങ്ങിയ പ്രതിച്ഛായ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ക്രിക്കറ്റ് വാതുവെപ്പിനെ കുറിച്ചുള്ള അന്വേഷണത്തെ മുതിർന്ന ഉദ്യോഗസ്ഥർ കണ്ടത്. അതിനാൽ നീക്കത്തിന് ഓപ്പറേഷൻ യു-ടേൺ എന്ന പേര് നൽകി. എങ്ങനെ പോലീസിന് രാജസ്ഥാൻ റോയൽസ് ടീമംഗങ്ങളെ കുറിച്ച് വിവരം കിട്ടിയെന്ന് ഇപ്പോഴും അവ്യക്തതയുണ്ട്. ബോളിവുഡ് സംഗീത സംവിധായകൻ നദീം സൈഫി അക്തറിനെ വധിക്കാനുള്ള പദ്ധതി ദാവൂദ് ഇബ്രാഹിമിന്റെ സഹോദരൻ അനീസ് ഇബ്രാഹിം തയ്യാറാക്കി സുനിൽ ദുബായ് വഴി ഇന്ത്യയിലെ അനുയായികളെ അറിയിച്ചു. ഈ ഫോൺ കോളുകൾ ദില്ലി പോലീസിലെ ഒരു ഇൻസ്പെക്ടർ ചോർത്തിയപ്പോഴാണ് വാതുവെപ്പിനെ കുറിച്ചുള്ള സൂചനകൾ കിട്ടിയത് എന്നറിയുന്നു. ഇതോടൊപ്പം ടൈഗർ മേമന്റെ ടെലിഫോൺ കോളുകളിൽ നിന്നും സൂചനകൾ കിട്ടിയതായി ദില്ലി പോലീസ് പറയുന്നു. വാതുവെപ്പുകാരുടെ ടെലിഫോൺ സംഭാഷണത്തിൽ ഇതിന്റെ സൂചനയുണ്ട്. പിടിയിലായ ഒരു താരത്തിനൊപ്പം 3 സ്ത്രീകൾ ഉണ്ടായിരുന്നുവെന്ന് പറയുന്ന പോലീസ് ഇയാളുടെ പേര് വെളിപ്പെടുത്തിയില്ല. ചണ്ഡീഗഡിലും മുംബൈയിലും ജയ്പൂരിലും ക്രിക്കറ്റർമാർക്ക് സ്ത്രീകളെ നൽകിയെന്ന് ജൂപ്പിറ്റർ എന്ന് വിളിക്കുന്ന ചന്ദ്രേഷ് പോലീസിനോട് പറഞ്ഞു. ശ്രീശാന്ത് 50% തുക മുൻകൂറായി കിട്ടിയാലേ ഒത്തുകളിക്ക് തയ്യാറാകൂ എന്ന് ചന്ദ്രേഷിനോട് ജിജു ജനാർദ്ദൻ പറയുന്നതിന്റെ ശബ്ദരേഖ പോലീസിന്റെ പക്കലുണ്ട്. വാതുവെപ്പ് കേസിൽ ശ്രീശാന്തിനും ജിജു ജനാർദ്ദനുമെതിരെ ഡൽഹി പോലീസ് അന്വേഷണം തുടങ്ങി. March 2 അന്വേഷണം ആരംഭിച്ചത്. ഫ്രീക്വൻസി ബ്രേക്കർ സംവിധാനം ഉപയോഗിച്ചായിരുന്നു ജിജുവിന്റെ ഫോൺ കോഡുകൾ പരിശോധിച്ചത്. കൊച്ചി ഇടപ്പള്ളിയിലെ വിലാസത്തിലാണ് ജിജു സിം കാർഡ് സംഘടിപ്പിച്ചതെന്നും വ്യക്തമായി. IPL വിവാദത്തിൽ ഉൾപ്പെട്ട ജിജു ജനാർദ്ദൻ ബുക്കികളുമായി സംസാരിക്കുന്നതിന് ഉപയോഗിച്ച മൊബൈൽ ഫോൺ എടുത്തത് ഈ കാണുന്ന വിലാസത്തിലാണ്. ശാന്തിനഗർ റെസിഡൻസ് അസോസിയേഷൻ 19 ഒരു കളിക്കാരനെന്ന നിലയിൽ ഇവിടെ താമസിക്കുന്നതിനായി പലപ്പോഴായി വന്നുപോയി എന്നാണ് ഈ വീട്ടിലുള്ളവർ ഇപ്പോൾ പറയുന്നത്. കൊച്ചി വിലാസത്തിലുള്ള ജിജു ജനാർദ്ദനൻ്റെ ബന്ധമന്വേഷിച്ചാണ് ഞങ്ങൾ പോയത്. പി ജിജു ജനാർദ്ദനൻ SRA 19 ശാന്തിനഗർ കോളനി ഇടപ്പള്ളി എന്ന വിലാസത്തിൽ 9747770010 എന്ന നമ്പറിലുള്ള സിം കാർഡാണ് ബുക്കുകളുമായുള്ള ഇടപാടുകൾക്ക് ജിജു ഉപയോഗിച്ചതെന്നാണ് ഡൽഹി പോലീസിന്റെ രേഖകളിലുള്ളത്. എന്നാൽ ജിജു കളിച്ചിരുന്ന എറണാകുളം ക്രിക്കറ്റ് ക്ലബിന്റെ ക്ലബ് ഹൗസ് ആണിതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. മത്സരങ്ങൾക്കായി വരുമ്പോൾ കളിക്കാരും കോച്ചും താമസിക്കുന്നത് ഇവിടെയാണ്.
എന്നാൽ ഒരു ക്ലബ് ഹൗസ് വിലാസത്തിൽ എങ്ങനെ സിം കാർഡ് ലഭിച്ചെന്നാണ് ഉയരുന്ന സംശയം. വിലാസം തെളിയിക്കുന്ന രേഖകളില്ലാതെ സിം കാർഡ് കിട്ടില്ല. മത്സരങ്ങൾക്കായി വരുമ്പോൾ മാത്രം താമസിക്കുന്ന ക്ലബ് ഹൗസ് വിലാസത്തിൽ എങ്ങനെ ഈ സിം കാർഡ് കിട്ടിയെന്നും ചോദ്യമുയരുന്നു. വാതുവയ്പ്പുകാരനായ ചന്ദ്രേഷുമായി മെയ് 3-നും 9-നും ജിജു വാതുവയ്പ്പ് നടത്തിയതും ഈ ഫോൺ നമ്പർ വഴിയായിരുന്നു. കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. ബദിരും മൂകരുമായ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജയ്പൂരിലെ സ്പീച്ച് തെറാപ്പി സെന്ററിലെ ജീവനക്കാരാണ് പോലീസിന്റെ പിടിയിലായത്. ജയ്പൂരിലെ ഒരു സ്പീച്ച് തെറാപ്പി സെന്ററിലെ അഡ്മിനിസ്ട്രേറ്ററും വാർഡനും അടക്കം 5 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കേൾവിശക്തിയും സംസാരശേഷിയും ഇല്ലാത്ത 2 പെൺകുട്ടികളെ 1 വർഷമായി നിരന്തരം ഇവർ പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സർക്കാർ നിയന്ത്രണത്തിലുള്ള അനാഥാലയത്തിലാണ് പെൺകുട്ടികൾ താമസിച്ചിരുന്നത്. പെൺകുട്ടികൾ സ്ഥിരമായി ഇവിടെ ചികിത്സ തേടി എത്തിയിരുന്നു. ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡും അക്കൗണ്ടന്റും ഭാര്യയും പോലീസ് പിടിയിലായിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് കുട്ടികളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാനുണ്ടെന്ന് പോലീസ് കമ്മീഷണർ ബിജു ജോർജ് ജോസഫ് പറഞ്ഞു. ഇതിനായി ദ്വിഭാഷിയുടെ സഹായം തേടിയിട്ടുണ്ട്. And a third person who used to do security guard duties, they had been sexually exploiting some of these girls. All of them are less than 18 years of age. പെൺകുട്ടികളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച ശേഷം കൂടുതൽ പേർ അറസ്റ്റിലാവാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. കോഴിക്കോട് ചേവായൂരിൽ അമ്മയും 2 മക്കളും തനിച്ച് താമസിക്കുന്ന ഫ്ളാറ്റിലേക്കുള്ള വൈദ്യുതിയും വെള്ളം കണക്ഷനും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ വിച്ഛേദിച്ചതായി പരാതി. അസോസിയേഷന് കുടിശ്ശിക നൽകാനുള്ള തുക നൽകാത്തതിനെ തുടർന്നാണ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചതെന്നാണ് റെസിഡൻസ് അസോസിയേഷന്റെ വാദം. ചേവായൂരിലുള്ള സ്വകാര്യ ഫ്ളാറ്റ് സമുച്ചയത്തിൽ താമസക്കാരിയായ ഹീര സുനലിന്റെ ഫ്ളാറ്റിലേക്കുള്ള വൈദ്യുതിയും വെള്ളവുമാണ് റെസിഡൻസ് അസോസിയേഷൻ മുടക്കിയത്. ഫ്ളാറ്റിന്റെ ചെലവിനായി പൊതുവായി നൽകുവാനുള്ള തുക ഇവർ നൽകിയിട്ടില്ല എന്ന കാരണത്താലാണ് വൈദ്യുതിയും ജല കണക്ഷനും വിച്ഛേദിച്ചത്. ഫ്ളാറ്റ് വാങ്ങിയ സമയത്ത് ഫ്ളാറ്റ് ഉടമകൾ വൈദ്യുതിക്കും വെള്ളത്തിന്റെ കണക്ഷനുമായി അധികൃതർക്ക് കൈക്കൂലി നൽകിയെന്നും ഇത് സുനിൽ നൽകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അന്ന് സുനിൽ ഫ്ളാറ്റ് നിർമ്മാതാക്കൾക്കെതിരെ വിജിലൻസിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ പ്രതികാരമായി ഫ്ളാറ്റ് നിർമ്മാതാക്കളും റെസിഡൻസ് അസോസിയേഷനും ചേർന്ന് തങ്ങളെ ഉപദ്രവിക്കുകയാണെന്നും ഹീര ആരോപിക്കുന്നു. മെനഞ്ഞാന്നാണ് ഈ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് പോലീസ് വന്ന് ഇത് ഓൺ ചെയ്ത് തന്നിട്ട് പോയതാണ്. അവർ പോയതിന് ശേഷം രണ്ടാമതും ഡിസ്കണക്ട് ചെയ്തു. പോലീസ് വരുന്നതിന് മുൻപ് ഞാൻ ഓൺ ചെയ്യാൻ പോയ സമയത്ത് എന്നെയും മക്കളെയും എന്നെയും മോളെയും തള്ളി മാറ്റിയിട്ടാണ് ഇവിടെ ഞാൻ ഓഫ് ചെയ്ത് നീ ഓൺ ചെയ്യാൻ പറ്റുമെന്നുണ്ട് എന്നെ തള്ളി മാറ്റിയിട്ടാണ് അവർ പിന്നെ രണ്ടാമതും ഓഫ് ചെയ്തു. ഇപ്പോൾ ശരിക്കും 3 ദിവസമായി ഈ വീട്ടിൽ കറണ്ട് ഇല്ല. എന്നാൽ ഫ്ളാറ്റിന്റെ പൊതുവായ ആവശ്യങ്ങൾക്കായി ഇവർ നൽകേണ്ട തുക നൽകാത്തതിനെ തുടർന്നാണ് ഇത്തരമൊരു നടപടി സ്വീകരിക്കേണ്ടി വന്നതെന്നാണ് അസോസിയേഷന്റെ വാദം. ഇത് കാണിച്ച് നിരവധി തവണ ഇവർക്ക് നോട്ടീസ് നൽകിയതായും അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു. കെസിബി ഞങ്ങളാണല്ലോ സ്വീകരിക്കുന്നത്, അവർക്ക് വേണ്ടി ഞങ്ങൾ സ്വീകരിച്ച് ഞങ്ങളുടെ നെറ്റ്വർക്കിലൂടെയാണല്ലോ ഞങ്ങൾ എത്തിക്കുന്നത്. ഒരൊറ്റ മീറ്റർ ബോർഡേ ഉള്ളൂ, അവർക്ക് ഒരു റിസീവിംഗ് ബോർഡ് ഒന്നേ ഉള്ളൂ. എന്നാൽ കുടിശ്ശിക തുക നൽകുവാൻ തയ്യാറാണെന്ന് കാണിച്ച് വക്കീൽ നോട്ടീസ് അസോസിയേഷന് നൽകിയതായി ഹീര പറഞ്ഞു. ഇത്തരത്തിൽ ഒരു കത്തും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് അസോസിയേഷന്റെ മറുപടി. അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജെയിംസ് വെസ്ലിയുടെ കൈക്ക് പോലീസുമായി അന്ന് നടന്ന ഉന്തിലും തള്ളിലും പരിക്കേറ്റിട്ടുമുണ്ട്. നിലവിൽ പോലീസിൽ വീണ്ടും പരാതി നൽകിയിരിക്കുകയാണ് ഹീര. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. ലക്ഷദ്വീപിൽ യാത്രാ ബോട്ട് മുങ്ങി 5 പേർ മരിച്ചു. ആശുപത്രിയിൽ കഴിയുന്ന ഒരാളുടെ നില ഗുരുതരമാണ്. അമീനിൽ നിന്നും കടമത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. കടമം ദ്വീപിനടുത്ത് നേരിയ തോതിൽ കടൽക്ഷോഭം ഉണ്ടായതാണ് അപകടത്തിന് കാരണം. 29 യാത്രക്കാരുമായി രാവിലെ 9 മണിക്കാണ് അല്ലമീൻ എന്ന ബോട്ട് അമീൻ ദ്വീപിൽ നിന്നും കടമത്തേക്ക് യാത്ര പുറപ്പെട്ടത്. 10 മണിയോടടുത്ത് കടമം ദ്വീപിനടുത്ത് നേരിയ കടൽക്ഷോഭമുണ്ടായി. ഇതിനെ മറികടന്ന് മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കവെയാണ് ബോട്ട് മുങ്ങിയത്. മരിച്ച 5 യാത്രക്കാരിൽ 2 കുട്ടികളും 1 സ്ത്രീയും ഉൾപ്പെടുന്നു. ഇവരെല്ലാവരും ലക്ഷദ്വീപ് സ്വദേശികളാണ്. കാലവർഷം ശക്തമാകുമെന്നതിനാൽ മെയ് 15 ശേഷം ബോട്ടുകൾ കടലിൽ ഇറക്കരുതെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് പഞ്ചായത്തിന്റെ ബോട്ടുകൾ സർവീസ് നിർത്തിവെച്ചിരുന്നു. എങ്കിലും യാത്രക്കാരുടെ നിർബന്ധത്തിന് വഴങ്ങി സ്വകാര്യ ബോട്ടുകൾ നിത്യവും സർവീസ് നടത്തിയിരുന്നു. ഇത് തടയാൻ പോർട്ട് ഉദ്യോഗസ്ഥർ നടപടികളൊന്നും സ്വീകരിച്ചിരുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 1 ലക്ഷം രൂപ വീതം നൽകുമെന്ന് MP ഹംദുള്ള സയ്യിദ് അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ജോലി വാഗ്ദാനം ചെയ്ത് പീഡിപ്പിക്കാൻ ശ്രമിച്ച ആൾക്കെതിരെ പോലീസ് കേസെടുക്കാൻ വിസമ്മതിച്ചതായി ആദിവാസി യുവതിയുടെ പരാതി. തൊടുപുഴയിലെ വനിതാ ഹെൽപ്പ് ലൈൻ അധികൃതർക്കെതിരെയാണ് കൂവക്കണ്ടം സ്വദേശിനിയുടെ ആരോപണം. തൊടുപുഴയിലെ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ജോലി തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ
ജോലിക്കുള്ള അപേക്ഷയ്ക്കൊപ്പം 1000 രൂപയും 2 ഫോട്ടോകളും തിരിച്ചറിയൽക്കാർഡും കൈക്കലാക്കിയ നാട്ടുകാരനായ രാജേഷ് എന്ന യുവാവ് പിന്നീട് ഫോണിലൂടെ പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും പീഡിപ്പിക്കാൻ ശ്രമിച്ചതായാണ് കൂവക്കണ്ടം സ്വദേശിനിയായ ആദിവാസി യുവതിയുടെ പരാതി. ഫോണിൽ കൂടെ ഇങ്ങനെ അസഭ്യ വാക്കുകൾ പറയുകയും ലൈംഗിക ചൂഷണത്തിന് അവകാശപ്പെടുകയാണ് രാജേഷ് ചെയ്തത്. ജോലി വാഗ്ദാനത്തിലെ വഞ്ചന മനസ്സിലാക്കി ഫോട്ടോകളും മറ്റും മടക്കി നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ അതിന് രാജേഷ് പറയുന്നിടത്ത് ചെല്ലണമെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് ഇയാൾക്കെതിരെ വനിതാ ഹെൽപ്പ് ലൈനിൽ പരാതി നൽകിയത്. എന്നാൽ ആദ്യം തന്റെ പക്ഷം നിന്ന SI പിന്നീട് ആരുടെയൊക്കെ സ്വാധീനത്തിന് വഴങ്ങി കേസെടുക്കാൻ വിസമ്മതിച്ചതായും യുവതി ആരോപിച്ചു. റേഷൻ കാർഡിന്റെ കോപ്പിയും പൈസയൊക്കെ തിരികെ തരാം, രാജേഷിനെ വെറുതെ വിടണം. രാജേഷിൽ നിന്ന് ഫോട്ടോകളും രേഖകളും പണവും പോലീസ് വാങ്ങിച്ചു നൽകിയതായി യുവതി പറഞ്ഞു. എന്നാൽ സംഭവത്തിൽ കേസെടുക്കാത്തതിനെതിരെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണെന്നും ഞങ്ങൾക്ക് സപ്പോർട്ടും ഹെൽപ്പും ആയിട്ട് വരേണ്ട വനിതാ ഹെൽപ്പ് ലൈന് ഇങ്ങനൊരു അവസ്ഥയിൽ ഞങ്ങൾ ചെന്നു കഴിയുമ്പോൾ അവർ ഇങ്ങനെ പെരുമാറിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? പരാതിയിൽ കേസെടുക്കാൻ വിസമ്മതിച്ചതായുള്ള യുവതിയുടെ ആരോപണങ്ങൾ ശരിയല്ലെന്ന് വനിതാ ഹെൽപ്പ് ലൈൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. കേസെടുക്കാനായി പരാതി കാഞ്ഞാർ പോലീസിന് കൈമാറാൻ ഒരുങ്ങിയപ്പോൾ യുവതി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇത് ഒത്തുതീർപ്പാക്കിയതെന്നും ഏഷ്യാനെറ്റ് ന്യൂസ് ഇടുക്കി. TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്താൻ CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഒഞ്ചിയം ഏരിയ കമ്മിറ്റിക്ക് അനുവാദം കൊടുത്തെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ട് ഇന്റലിജൻസ് AGP കൈമാറിയിരുന്നതായി DYSP മൊഴി. കോടിയേരി ബാലകൃഷ്ണനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ആഭ്യന്തരമന്ത്രിമാരിരിക്കെ നൽകിയ റിപ്പോർട്ടുകളാണ് രണ്ട് മന്ത്രിമാരുടെ രാഷ്ട്രീയവും വിചാരണ കോടതിയിൽ വാദപ്രതിവാദത്തിന് ഇടയാക്കി. ഒഞ്ചിയത്തെ രാഷ്ട്രീയ സംഘർഷങ്ങളെക്കുറിച്ച് 6 രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളാണ് ഇന്റലിജൻസ് വിഭാഗം സമർപ്പിച്ചത്. ഈ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ഇന്ന് വിസ്തരിച്ചു. സുനിൽ ബാബു സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ആയിരുന്ന സമയത്താണ് 6-ൽ 5 റിപ്പോർട്ടുകളും സമർപ്പിച്ചത്. ഈ കേസ് ആഭ്യന്തരമന്ത്രിക്ക് താൽപ്പര്യമുള്ള കേസായിരുന്നില്ലേ എന്ന പ്രതിഭാഗം അഭിഭാഷകന്റെ ചോദ്യത്തോടുള്ള DYSP മറുപടി കോടതിയിൽ ചിരി പടർത്തി. താൻ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ കോടിയേരി ബാലകൃഷ്ണനായിരുന്നു ആഭ്യന്തരമന്ത്രി എന്നായിരുന്നു സുനിൽ ബാബുവിന്റെ മറുപടി. TP കൊലപ്പെടുത്താൻ CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അനുവാദം നൽകിയെന്ന റിപ്പോർട്ട് അന്നത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP പ്രജീഷ് തോട്ടത്തിൽ കഴിഞ്ഞ വർഷം March 17 സമർപ്പിച്ചത്. റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ വിവരം നൽകിയ സ്രോതസ്സുകളെ വിചാരണ കോടതിയിൽ വെളിപ്പെടുത്താൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. ഒരാൾക്ക് ജീവന് ഭീഷണിയുണ്ടെന്ന റിപ്പോർട്ട് നൽകിയാൽ അയാൾക്ക് സംരക്ഷണം കൊടുക്കാനുള്ള ബാധ്യത പോലീസിന് ഇല്ലേ എന്ന ചോദ്യത്തോട് ഉണ്ടെന്നായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെ മറുപടി. CPM പ്രവർത്തകരെ കുറ്റക്കാരായി ചിത്രീകരിക്കാൻ പ്രത്യേക നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ റിപ്പോർട്ടായിരുന്നു ഇതെന്ന് വരുത്തി തീർക്കാനായിരുന്നു പ്രതിഭാഗത്തിന്റെ ശ്രമം. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. ബൈക്കുകൾ മോഷ്ടിക്കുന്ന കുപ്രസിദ്ധ സംഘം കോഴിക്കോട് പിടിയിലായി. കോഴിക്കോട് രാമനാട്ടുകരയിലെ KVR മോട്ടോഴ്സിൽ നിന്ന് കാവൽക്കാരനെ കെട്ടിയിട്ട് ബൈക്ക് മോഷ്ടിക്കാൻ ശ്രമിച്ചത് ഈ സംഘമാണെന്ന് പോലീസ് പറഞ്ഞു. 20 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ളവരാണ് പിടിയിലായ മോഷ്ടാക്കൾ. ബൈക്കുകൾ മോഷ്ടിക്കുന്ന കുപ്രസിദ്ധ സംഘത്തിലെ 7 പേരാണ് കോഴിക്കോട് പോലീസിന്റെ വലയിലായത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്വദേശികളായ രോഹിത് എന്ന സനു, അഖിൽദാസ്, പുതിയറയിലെ മുഹമ്മദ് അനസ്, രാമനാട്ടുകര സ്വദേശി നന്ദു, നല്ലണം അരീക്കാട് സ്വദേശി റജീഷ് ബാബു, ഐക്കരപ്പടിയിലെ സറീന മൻസിൽ ഇസാഖ്, കൊമ്മേരി ഗണപതി കുന്നുമൽ ഹൗസ് ടി രാഗേഷ് എന്നിവരാണ് പിടിയിലായത്. ഇവർ മോഷ്ടിച്ച ഒരു ഓട്ടോറിക്ഷയും 13 ബൈക്കുകളും പോലീസ് കണ്ടെടുത്തു. ഹൈവേകളിൽ ലോറി നിർത്തിയിട്ട് ഉറങ്ങുന്ന ലോറിക്കാരെ കൊള്ളയടിക്കുക, കോഴി, ആട്, കാളക്കുട്ടികൾ എന്നിവയെ മോഷ്ടിക്കുക തുടങ്ങിയ കുറ്റകൃത്യങ്ങളും പ്രതികൾ പതിവായി ചെയ്യാറുണ്ടെന്ന് പോലീസ് പറഞ്ഞു. മോഷണമുതലുകൾ വിറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയാണ് സംഘത്തിന്റെ പ്രധാന പരിപാടി. ഇതിനായി സംഘം കോഴിക്കോട് ജില്ലയിലെ ആനക്കാമ്പുയിൽ സ്ഥിരമായി പോകാറുണ്ടെന്നും പോലീസ് പറഞ്ഞു. ലാവിഷ് ലൈഫ് സ്റ്റൈലാണ്. പിന്നെ കുറേ പേര് കുറേ ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. കുറേ ആൾക്ക് 2-3 പേര് എന്നാരെല്ലാവരും പകൽ സമയത്ത് ഈ ആനക്കാമ്പുയിൽ അങ്ങനെ സ്ഥലത്ത് പോയിട്ട് പോലീസ് പിടികൂടാതെ പകൽ സമയത്ത് അവിടെ താമസിക്കും, അവിടെ ഭക്ഷണം പാചകം ചെയ്യും. പിന്നെ ഈ മദ്യം മയക്കുമരുന്ന് കുടിച്ച ശേഷം ഹാഫ് ആവും. അവന്മാർ തന്നെ ഒരു സ്ഥലം പേര് വെച്ചിട്ടുണ്ട്, ഹാഫ് റോഡ് ജംഗ്ഷൻ. മോഷ്ടിക്കുന്ന മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാണ് സംഘാംഗങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്തിയിരുന്നത്. പോലീസിനെ വഴിതെറ്റിക്കാനായിരുന്നു ഇത്. മോഷണ സംഘത്തിലെ 2 പേരെ കൂടി ഇനി പിടികൂടാനുണ്ട്. ഇവരെക്കുറിച്ച് സൂചന കിട്ടിയതായി പോലീസ് പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.